രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ മകൻ കെ എസ് ഹരികൃഷ്ണന്റെ വിവാദം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ മറ്റ് കോൺഗ്രസ് നേതാക്കളോ യു ഡി എഫ് നേതാക്കളോ അറിഞ്ഞില്ല പ്രതികരണങ്ങളൊന്നും കാണാത്തത് കൊണ്ട് ചോദിച്ചതാ എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് സുരേന്ദ്രന്റെ മകന് നിയമനം നൽകിയതെന്ന് സ്ഥാപനം അവകാശപ്പെടുമ്പോൾ സ്വജനപക്ഷപാതമാണ് നടന്നതെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ മുൻകാലങ്ങളിൽ നടന്ന നിയമനങ്ങളിലും സംശയം ഉയരുന്നു അത് സ്വാഭാവികമാണ് ആരും സംശയിച്ചു പോകും അതിലാർക്കും പറയാൻ കഴിയില്ല കുറച്ചു കാലം മുമ്പ് ശാസ്ത്രജ്ഞരെ നിയമിക്കാനുള്ള അപേക്ഷ സി സ്ഥാപനം വിളിച്ചിരുന്നു മൂന്ന് മൂന്നൊഴിവുകളിലേക്ക് മൂന്ന് പേരെ കണ്ടെത്തി പട്ടികയും പ്രസിദ്ധീകരിച്ചു പക്ഷേ ഈ പട്ടികയിൽ നിന്ന് ആരെയും എടുത്തില്ല നോബൽ സമ്മാനം ജേതാവിനൊപ്പം ഗവേഷണം നടത്തിയ ഒരു ശാസ്ത്രജ്ഞനടക്കം പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാൽ അമേരിക്കയിൽ എട്ട് കൊല്ലം ആരോഗ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ച ഈ ശാസ്ത്രജ്ഞന് ജോലി നൽകിയതുമില്ല അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ആക്ഷേപിക്കുകയും ചെയ്തു ഈ പട്ടികയിൽ ആരെയും എടുക്കാതെ ആറു മാസത്തിനു ശേഷം വീണ്ടും ഇതേ തസ്തികയിലേക്ക് പരസ്യമെത്തി അതിൽ നിന്ന് നേരത്തെ തയ്യാറാക്കിയ പട്ടികയിലെ രണ്ട് പേരെയും വെളിയിൽ നിന്ന് മറ്റൊരാളെയും എടുത്തു ആ മൂന്ന് പേരുടെ ലിസ്റ്റ് ഇട്ടതിൽ ഒരാളെ ഒഴിവാക്കി ഈ തസ്തികയിലേക്ക് ആരെ എടുക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചതുപോലെയായിരുന്നു നടപടിക്രമങ്ങൾ ഈ പട്ടികയിൽ വരാത്ത ആളിന് ജോലി നൽകാനായിരുന്നു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയ പട്ടിക ചവിട്ടോട്ടയിലേക്ക് എറിഞ്ഞത് രണ്ട് വർഷം മുൻപ് സ്ഥാപനത്തിൽ നടന്ന മാനേജർ ടെക്നിക്കൽ സർവീസ് തസ്തികയിൽ നിയമിതനായത് നിലവിലെ ചീഫ് കൺട്രോളറായ എസ് മോഹനൻ നായരുടെ മകൻ ആനന്ദ് മോഹൻ ആണെന്ന വാർത്തയും ഇതോടൊപ്പം പുറത്തു വരുന്നു മകനു വേണ്ടി പ്രത്യേകം നടത്തിയതാണ് ഈ നിയമന നടപടികളെന്ന് വ്യക്തമാക്കുന്ന വാർത്തയാണ് പുറത്തുവന്നത് ഭിന്നശേഷിക്കാർക്കുള്ള തസ്തികയിലേക്കുള്ള നിയമനത്തിൽ അപേക്ഷ നൽകിയ അൻപത്തൻപത് പേരിൽ അൻപത്തെട്ട് അപേക്ഷകളും തള്ളിയാണ് നിയമനം നടന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് പന്ത്രണ്ടിനാണ് ഭിന്നശേഷി കോട്ടയിൽ മാനേജർ ടെക്നിക്കൽ സർവീസ് അടക്കം നാല് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നത് ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടിയിൽ അറുപത്തിയഞ്ച് ശതമാനമായിരുന്നു അടിസ്ഥാന യോഗ്യത അപേക്ഷയിൽ രണ്ട് തലങ്ങളിൽ നടന്ന സ്ക്രീനിങ്ങിന് പിന്നാലെ അവസാന തലത്തിൽ ഇൻ്റർവ്യൂ എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അഖിലേന്ത്യാ തലത്തിൽ വിളിച്ച അപേക്ഷയിൽ ആകെ എത്തിയത് അമ്പത്തൊമ്പത് അപേക്ഷകൾ സ്ഥാപനം നിശ്ചയിച്ച സമിതിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ഒരു ഒഴിവിലേക്കായുള്ള നിയമനത്തിന് കിട്ടിയ അൻപത്തെട്ട് അപേക്ഷകൾ തെരഞ്ഞെടുപ്പ് സമിതി രണ്ട് ഘട്ടങ്ങളിലായി ഒഴിവാക്കി സമിതി യോഗ്യതയുണ്ടെന്ന് നിശ്ചയിച്ച ഒരു അപേക്ഷകനെ മാത്രം അവസാന ഘട്ടമായ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു ആനന്ദ് മോഹൻ എന്ന ഉദ്യോഗാർത്ഥിയാണ് അഭിമുഖത്തിനായി വിളിച്ചത് പിന്നാലെ മാനേജർ ഐ ടി പോസ്റ്റിലേക്ക് നിയമനവും നൽകി ആനന്ദ് മോഹന് നിയമനം നൽകേണ്ട സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ സംശയിക്കേണ്ട അന്ന് കൺട്രോളറായിരുന്ന എസ് മോഹനൻ നായർ തന്നെയായിരുന്നു അതായത് നിയമനം ലഭിച്ച ആനന്ദ് മോഹൻ്റെ പിതാവ് എസ് മോഹനൻ നായർ അതായത് സ്ഥാപനത്തിലെ കൺട്രോളറുടെ മകന് തന്നെ നിയമനം നൽകി ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതെന്താ മോഹനന്മാരുടെ കുടുംബസ്വത്തോ വല്ലതുമാണോ ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനം തലമുറ മാറ്റം ഇവിടെയല്ല നടപ്പാക്കേണ്ടത് സ്വന്തം വീട്ടിൽ മതിയെന്ന് വിളിച്ച് പറയാൻ ആ സ്ഥാപനത്തിൽ ഒരാൾ പോലുമില്ലേ കെ സുരേന്ദ്രൻ്റെ മകൻ ഹരികൃഷ്ണൻ്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് തസ്തികയുണ്ടാക്കി അത് പ്രത്യേക വിഭാഗത്തിനായി സംവരണം ചെയ്തു അതിൽ പരീക്ഷയും അഭിമുഖവും നടത്തി ഹരികൃഷ്ണന് നിയമനവും നൽകി ഈ വിവരങ്ങളൊന്നും പാണ്ഡ്യയിൽ ആന പറ്റാലും അറിയുന്ന പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതാക്കളും ഒന്നും അറിഞ്ഞില്ലേ അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്നടിക്കുവാണോ ഇതിനാണ് കോലി ബി സഖ്യമെന്ന് പറയുന്നത് കോലിബി ബി സഖ്യത്തിൻ്റെ അന്തർധാര